അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഹജ്ജിന്റെ പുതിയൊരു വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാഷാ അല്ലാ, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇപ്പോൾ അറഫയിലാണ്. അറഫയിൽ ആ പ്രസംഗങ്ങൾ കഴിഞ്ഞു. ഇനി ഇന്ന് രാത്രിയോടുകൂടിയിട്ട് മഗ്‌രിബായി കഴിഞ്ഞാൽ വിശ്വാസികൾ മുഴുവനും മുസ്ദലിഫയിലേക്ക് നീങ്ങും, ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഒരു അത്ഭുതകരമായ ഒരു സംഭവം, ആ ഒരു വിശേഷം പറഞ്ഞുകൊണ്ട് നമുക്ക് ഹജ്ജിൻ്റെ കാര്യങ്ങൾ പറയാം. ഒരു സ്ത്രീക്ക് വിശുദ്ധ കഅബയുടെ മുന്നിൽ ഹജ്ജ് സമയത്തുണ്ട ഒരു അത്ഭുതത്തെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ കണ്ടു. വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ആ അത്ഭുത വിവരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടുകൂടി എനിക്ക് പങ്കുവെക്കണം തോന്നി. തുർക്കിക്കാരിയായ ഒരു യുവതി, 10 വർഷം മുൻപായിരുന്നു അവരുടെ വിവാഹം. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അവർ വല്ലാതെ സങ്കടപ്പെട്ടു. ആ ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞിക്കാല് കാണുന്നവർ വല്ലാതെ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഒരു പരിശുദ്ധ റമദാനിൽ 27-ാമത്തെ രാവിലെ അവർ മനമുരുകി പ്രാർത്ഥിച്ച് പടച്ച, റബ്ബേ നീ എനിക്കൊരു നല്ല കുഞ്ഞിനെ നൽകണം റബ്ബേ. അങ്ങനെ കുഞ്ഞിനെ നൽകിക്കഴിഞ്ഞാൽ ഞാൻ ഹജ്ജ് ചെയ്തോളാം എന്നത് ഒരു നേർച്ച നേർന്നു. ഹജ്ജ് ചെയ്യാൻ അവർ നേർച്ച നേർന്നു. ഹജ്ജ് നേർച്ച നേർന്നാലും ഇല്ലെങ്കിലും കഴിവുള്ളവർക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെയാണ് ആ സ്ത്രീ ഗർഭിണിയായി. ഗർഭിണിയായപ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷം. ആ സമയത്താണ് വീട്ടുകാർ ഓർമ്മിപ്പിച്ചത്, നമ്മളൊരു നേർച്ച നേർന്നിരുന്നു, ഈ ഗർഭിണിയായി കഴിഞ്ഞാൽ ഹജ്ജിന് പോകാമെന്ന്. അങ്ങനെ ആ തുർക്കിക്കാരിയായ യുവതി പരിശുദ്ധ ഹജ്ജിന് വേണ്ടി എത്തി. ആ പരിശുദ്ധ ഹജ്ജിന് വേണ്ടി എത്തിയപ്പോൾ അവർ ഗർഭിണിയാണ്. വീട്ടുകാർ പറഞ്ഞു, ഈ ഒരു സമയത്ത് ഗർഭാവസ്ഥ ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം, അവരാഗ്രഹിക്കുന്ന പോലെ പരിശോധനയിൽ അവർക്ക് ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്തൊരു യാത്രയും മറ്റും ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വല്ലാതെ ആഗ്രഹിച്ച ഒന്നാണ് ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത്. അള്ളാഹു തനിക്ക് ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ നൽകുന്നു എന്നൊക്കെയാണ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹജ്ജിൻ്റെ ഹജ്ജിലേക്ക് നടന്നുപോയി, ഹജ്ജിലേക്ക് പോയിട്ട് അവിടെ നിന്നുള്ള പ്രാർത്ഥന എനിക്ക് എൻ്റെ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ഹജ്ജിന് വേണ്ടി പോയി. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത്ര അവർക്ക് പ്രസവവേദന വരുന്നത്. തവാഫിൽ, തവാഫിൻ്റെ സമയത്ത് വല്ലാതെ പ്രസവവേദന വന്നു. ആ തവാഫിൻ്റെ അവിടെ അവർ കുഴഞ്ഞു വീണു. ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അത്ഭുതം, ആ ഒരു യുവതി പ്രസവിച്ചത് 5 കുഞ്ഞുങ്ങളെയാണ്. ആരോഗ്യമുള്ള 5 കുഞ്ഞുങ്ങൾ. ഇത് ഞാൻ കളവ് പറയുന്നതല്ല, അതിൻ്റെ വീഡിയോകളൊക്കെ നേരത്തെ പബ്ലിഷ് ചെയ്തതാണ്. അങ്ങനെ 5 കുഞ്ഞുങ്ങളെ പ്രസവിച്ച ആ യുവതി ആരോഗ്യവതിയായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ഹറമിലുള്ള ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രസവ സംബന്ധമായ കാര്യങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിനുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സും അതേപോലെ നഴ്സുമാരും എല്ലാവരും റെഡിയായി. ആ സ്ത്രീ ആരോഗ്യവതിയായിരിക്കുന്നു. അവരാഗ്രഹിച്ചതുപോലെ പരിശുദ്ധ റമദാനിലെ 27-ാം രാവിലെ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന, എനിക്ക് ആരോഗ്യവതിയായ കുഞ്ഞുങ്ങൾ നൽകണേ എന്ന് പടച്ചറപ്പിലോട് പ്രാർത്ഥിച്ചു. ആ തവാഫിൽ, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹറമിൻ്റെ മതാഫിൽ അവർ പ്രസവിച്ചു എന്നുള്ളതാണ്. ഉടൻ തന്നെ അവരവിടുന്ന് മാറ്റുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കുകയും ആരോഗ്യത്തോടുകൂടി അവർക്ക് തിരിച്ചു വരാൻ കഴിയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു സീസണിലെ ഹജ്ജിൻ്റെ സീസണിലല്ല സംഭവം ഉണ്ടായത്. ഇത് കഴിഞ്ഞ സീസണിലാണോ അത് അതിന് മുൻപത്തെയാണോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും ഈ ഒരു സീസണിലല്ല. പക്ഷേ തുർക്കിക്കാരിയായ യുവതിയുടെ സംഭവം വളരെ സത്യമാണ്. എനിക്ക് അത്ഭുതം തോന്നിയത് ആ ഒരു മതാഫിൽ വെച്ചുകൊണ്ട്, കഅബക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും പടച്ച റബ്ബ് സ്വീകരിക്കും. കാരണം ആ കഅബക്കുള്ളിൽ പ്രസവിച്ച ആളുകളുണ്ട്, ചരിത്രത്തിൽ കാണാം. കഅബക്കുള്ളിൽ അബൂ താലിബിൻ്റെ ഭാര്യ കഅബക്കുള്ളിൽ പ്രസവിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ടായ കുട്ടിയാണ് അലി റളിയല്ലാഹു അൻഹു. ഒരു സ്വഹാബികൾക്കുമില്ലാത്ത പവിത്രത, അതായത് ഈ മറ്റേതെങ്കിലും ഒരു സ്വഹാബികളൊക്കെ പൂർവ്വകാലത്ത് മറ്റു മതവിശ്വാസത്തിലോ അല്ലെങ്കിൽ വിഗ്രഹാരാധനയിലോ അല്ലെങ്കിൽ ഇസ്ലാമത്തിൻ്റെ അല്ലാത്ത മറ്റു മതങ്ങളിലോ ആകൃഷ്ടരാണെങ്കിൽ അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ ശിക്ഷണത്തിൽ വളരുന്നൊരവസ്ഥയിലായിരുന്നു അത്. അലിയുൻ കറമല്ലാഹു വജഹു, അലി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചത് കഅബക്കുള്ളിലാണ് എന്ന് ചരിത്രമുണ്ട്, അല്ലെന്നും പറയുന്ന ആളുകളുണ്ട്. ഏതായാലും തുർക്കിക്കാരിയായ ഈ ഒരു സ്ത്രീക്ക് കഅബക്കുള്ളിൽ പ്രസവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിശയകരം. അല്ല, കഅബക്കുള്ളിലല്ല, കഅബയുടെ മതാഫിൽ വെച്ചുകൊണ്ട് പ്രസവിക്കാൻ കഴിഞ്ഞ് അവർക്ക് ആരോഗ്യമുള്ള 5 കുഞ്ഞുങ്ങളുണ്ടായി. മാഷാ അല്ലാഹ്, നമുക്കും ആ ഒരു വിശുദ്ധ കഅബ കാണാനും ആ മതാഫിലൂടെ തവാഫ് ചെയ്യാനും ഒക്കെ ഒരു സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇപ്പം ഇതാ ഹാജിമാർ മുഴുവനും അറഫയിലാണ്. ഈ അറഫയിലേക്ക് മക്കയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് ശരിക്കും ഈ അറഫ ഉള്ളത്. അറഫ എന്ന് പറഞ്ഞാൽ ആ ഒരു വളരെ വലിയൊരു മൈതാനം, മക്കയിലെ ഏറ്റവും വലിയ മൈതാനമാണ് അറഫ.
പിന്നെ ആ അറഫയിലെ മൈതാനത്തിൻ്റെ ഇടയിലാണ് 230 മുതൽ 1400 വരെ അടി ഉയരമുള്ള ഒരു മലയും ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ശരിക്കും അറഫ എന്ന് പറയുന്നത്. ഇത് മിനായിൽ നിന്നൊരു 16 കിലോമീറ്റർ ദൂരവും ഹറമിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരവുമാണ് അറഫയിലേക്കുള്ളത്. ഈ അറഫയിലുള്ളപ്പോൾ ഈ വിശ്വാസികൾ ഇന്ന് പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ നെമിറ പള്ളിക്കുള്ളിലേക്ക് എല്ലാവർക്കും കയറി, കാരണം നെമിറ പള്ളിയുടെ മെമ്പറിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതിന് പുറത്താണ്, ഏതിന് അറഫ മൈതാനത്തിന് പുറത്താണ്. അപ്പോൾ വളരെ വലിയ പ്രയാസങ്ങൾ സഹിച്ചിട്ടൊക്കെയാണ് ആളുകൾ അവിടെ എത്തുക. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത 500,000 പേർക്ക് ഒരേ സമയം നിൽക്കാനുള്ള സൗകര്യം ആ ഒരു അറഫ മൈതാനിയിലുണ്ട്. ആ മൈതാനിയിലാണ് അവിടെ ചെന്ന ആളുകൾ മുഴുവൻ പ്രാർത്ഥനയിലാണ്. അവിടെ വെച്ചിട്ടാണ് ജബലുർ റഹ്മയിൽ വെച്ച് ഹബീബായ നബി പ്രാർത്ഥിച്ചത്. അറഫ പ്രസംഗം ആദ്യത്തെ അറഫ പ്രസംഗം നടത്തുന്നത്, ആ പ്രസംഗം ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം കൂടിയായിരുന്നു. അപ്പോൾ ഇന്നലെ പാതിരാത്രിയോടെ തന്നെ ആളുകൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ കയ്യിലെടുത്തിട്ടാണ് മിനായിലെ ടെൻറ്റിൽ നിന്ന് ഇവരുടെ വാഹനങ്ങളിൽ ബസ്സുകളിലും ട്രെയിനുകളിലുമായിട്ട് ഈ ഒരു അറഫയിലേക്ക് എത്തിയത്. മക്കയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ 20 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു വിജനമായ പ്രദേശം അറഫ. ഏതായാലും അറഫയുടെ അതിർത്തിയിൽ പ്രവേശിക്കാതെ ഈ പള്ളിയുടെ നെമിറ പള്ളിയുടെ കിബില ഭാഗത്ത് മാത്രം പോയിട്ട് തിരിച്ചു വരുന്ന ആളുകൾ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അവരെ ഹജ്ജ് ഒരിക്കലും ശരിയാവില്ല. ഈ ഹജ്ജിൻ്റെ അമീർ ഹാജിമാരെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നത് മസ്ജിദ് നെമിറയിൽ വെച്ചാണ്. ഇത്തവണത്തെ മുഅയ്ക്കിലിൻ്റെ പ്രസംഗം അവിടെ വെച്ചാണ് ഉണ്ടായിരുന്നത്. മുത്തവിഫുമാരുടെ ക്യാമ്പുകളിലുള്ള ഹാജിമാർക്ക് ഒരു പക്ഷേ ആ പ്രസംഗം കേൾക്കാൻ സാധിച്ചോളണമെന്നില്ല. കാരണം റേഡിയോ മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മൊബൈലുകളൊക്കെ ഉണ്ടെങ്കിൽ പറ്റും. ഈ അതിൽ പ്രത്യേകത അറഫ ദിനം വെള്ളിയാഴ്ച ആവുന്ന ചില സവിശേഷ സാഹചര്യങ്ങൾ ഉണ്ടാവലുണ്ട്. അങ്ങനെയാണെങ്കിൽ ജുമാ നിസ്കാരം അവർക്ക് വേണ്ടതില്ല. അവർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് ഈ അവിടുത്തെ നിസ്കാരമാണ് വേണ്ടത്. ഈ മസ്ജിദുൻ നെമിറയിൽ നിന്ന് ദൂരെയുള്ളവർ അവിടെ പോയിട്ട് നിസ്കരിക്കാൻ സാഹസപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ ഒരുപാട് പേരിരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും മസ്ജിദുൻ നെമിറയിൽ പോയിട്ട് പ്രാർത്ഥിക്കണം എന്നൊന്നും വാശി പിടിക്കേണ്ട ആവശ്യമില്ല. എവിടെ നിന്നാലും അറഫയിൽ നിൽക്കുക എന്നുള്ളതാണ് പ്രത്യേകത. ഈ ജബലുർ റഹ്മയുടെ അരികെ പോയി പ്രാർത്ഥിക്കാൻ സാഹസപ്പെടുന്ന പല ആളുകളുണ്ട്. പിന്നെ അറഫയിലെ റോഡുകളും അവയിലെ അടയാളങ്ങളും ഏറെക്കുറെ ഒരുപോലെ ആയതിനാൽ മിക്ക ആളുകൾക്കും വഴിതെറ്റുന്ന ചില പ്രയാസങ്ങൾ ഉണ്ടാവലുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ മുത്തവിഫുമാരുടെ ടെൻറ്റുകളൊക്കെ പൊളിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഹാജിമാർ അവരവരുടെ ടെൻറ്റുകളിൽ തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് നല്ലത്. പരമാവധി നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകൾക്ക് ആ രീതിയിലാണ് ചെയ്യാറ്. കൂട്ടം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന സമയവും ഹൃദയ സാന്നിധ്യത്തോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവിടെ തന്നെ അവർക്കന്ന് ഉച്ചഭക്ഷണങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഹാജിമാർക്ക് തണലേകുവാനും അതേപോലെ ഇപ്പോൾ അവിടെ ഭയങ്കര ചൂടാണ്, അത് രക്ഷ നൽകാനായിട്ട് ധാരാളം വേപ്പ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വായു തണുപ്പിക്കാൻ വേണ്ടി ഉയരത്തിൽ വെള്ളം പമ്പ് ചെയ്യുന്ന കറങ്ങുന്ന ജലധാരാ യന്ത്രങ്ങളുണ്ട്. മിനായിലൊക്കെ എന്താ പറയുക, 10,000-കണക്കിന് ACകളൊക്കെയാണ് മിനായിൽ വെച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനമാണ് അറഫയിലുള്ളത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു അറഫയിൽ നിൽക്കുന്നതിന്. അർഫയിൽ നിൽക്കാൻ പോകുന്നതിൻ്റെ ശരിക്കുള്ളൊരു കൃത്യമായ രൂപം എങ്ങനെയെന്ന് വെച്ചാൽ, ദുൽഹിജ്ജ 9 സൂര്യൻ ഉദിച്ച ശേഷം മിനായിൽ നിന്ന് സബീർ പർവ്വതത്തിൽ വെളിച്ചം പരന്ന ഉടനെ അർഫയിലേക്ക് പോവുക എന്നതാണ് ശരിയായ രീതി. ഈ മുസ്ദലിഫ കഴിഞ്ഞിട്ട് അർഫയിൽ എത്തും മുൻപായിട്ടൊരു വാദി നമീറ എന്നൊരു സ്ഥലമുണ്ട്. അത് അറഫയിലും അറഫക്ക് പുറത്തുമായിട്ട് ഒരു നിൽക്കുന്നൊരു മസ്ജിദ് ഇബ്രാഹിം നെമിറ പള്ളി. അവിടെ ലുഹറിന് മുൻപ് എത്തിയിട്ട് രണ്ട് ഖുതുബ ശ്രദ്ധിച്ച് കേട്ട് നിസ്കരിച്ച ശേഷം അറഫയിൽ പ്രവേശിക്കുന്ന രീതി. പലപ്പോഴും ഈ ഒരു പൂർണ്ണമായ രീതിയൊന്നും ഹാജിമാർക്ക് സ്വീകരിക്കാൻ കഴിയാറില്ല. മുത്തവിഫുമാരൊക്കെ രാത്രി 8 തന്നെ ഹാജിമാരൊക്കെ ആയിട്ട് അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങും. കാരണം ഒരുപാട് തിരക്കുകളുടെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട്. അതിനാൽ പലരും സുബിഹിക്കൊക്കെയാണ് അറഫയിൽ എത്തുക. എന്നിട്ട് സുബിഹി അറഫയിൽ നിസ്കരിക്കേണ്ടി വരും. ശരിക്കും മിനായിൽ നിന്ന് സുബിഹി നിസ്കരിച്ചിട്ടാണ് അറഫയിലേക്ക് പോകേണ്ടത്. പക്ഷേ പലപ്പോഴും നേരത്തിൻ്റെ പ്രശ്നം കാരണം, തിരക്കിൻ്റെ പ്രശ്നം കാരണം പലരും എന്താ ചെയ്യലെന്ന് വെച്ചാൽ, സുബിഹി നിസ്കരിക്കുന്ന ഉടനെ മുൻപായിട്ട് തന്നെ അവിടേക്ക് എത്തും. ഏതായാലും മിനായിൽ നിന്ന് നന്നായിട്ടൊന്ന് കുളിച്ച് വളരെ വൃത്തിയിലാണ്, അത്യാവശ്യം വേണ്ടുന്ന പഴങ്ങളും ഭക്ഷണങ്ങളും എടുത്തിട്ടാണ് അറഫയിലേക്ക് പോകേണ്ടത്. ഹജ്ജിലെ പ്രധാന ഘടകമായ അറഫയിൽ വെച്ചുള്ള പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന ദുആകളിലൊന്നാണ്. റബ്ബെ, അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയില്ല. അത്തരമൊരു ഹാജിയാവാൻ അള്ളാഹു നമുക്കും തൗഫീക്ക് നൽകട്ടെ. അവിടെ എത്താനും ആ ഒരു പർവ്വതത്തിൻ്റെ മുകളിലൊന്ന് കയറാനും ജബലുർ റഹ്മയിൽ റഹ്മാൻ അവിടെ നിന്ന് നിസ്കരിച്ച സ്ഥലമാണ്, പ്രാർത്ഥിച്ച സ്ഥലമാണ്, പ്രസംഗിച്ച സ്ഥലമാണ്. ആ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊരു തോന്നലുണ്ടായാൽ മതി, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അഹംഭാവങ്ങളും അവസാനിക്കും. അള്ളാഹു നമുക്കും മക്ബൂലായിട്ടുള്ള ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ.
ഇൻഷാല്ലാ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ അറഫയിൽ നിന്ന്, നമ്മളിപ്പോൾ അറഫയിലുള്ളത്, നമുക്ക് മുസ്ദലിഫയിലേക്ക് പോകുന്ന വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. സംസം പകൽ നീടാൻ നിനയിലരാവിൽ നജ്മുകളാകെ മിങ്ങിയുണർന്നീടും നോട്ടം ജംറയിലാക്കിയിടും നീട്ടമുണ്ട് കിനാ ചൂടും നിറമിഴി മധു പൊഴിയും അജ്മലു ഖൽഖിൻ നബി സവിധത്തിൽ നല്ല സലാമു പറഞ്ഞിടാൻ അദബിലലിങ്ങജബുകളത്.